ഹലോ വ്യൂവേഴ്സ്, ഞാൻ നീതു രജീഷ്, വെൽക്കം ടു കുക്ക് വിത്ത് നീതുസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഓവർ ചിക്കൻ, അതായത് ബാക്കി വന്നിട്ടുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ബാക്കി വന്നത് ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ദിവസം KFC ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 3 വലിയ പീസസ് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തെ ആ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ചിക്കൻ മാത്രമായിട്ടാണ് ഞാനിവിടെ ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തതോ കറിയിലിട്ടതോ അങ്ങനെ ഏത് രീതിയിലുണ്ടാക്കിയ ചിക്കനും ഇതേപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിനെ പുതിയൊരു റെസിപ്പിയാക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തലേ ദിവസത്തെ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത് പഴയതാണെന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ചാറിലേക്ക് ആദ്യം ചെറിയ ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ചിക്കൻ്റെതാണ് ഞാൻ അളവ് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 മുതൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ വെളുത്തുള്ളി, ഞാൻ വലിയ 4 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത്, അതായത് ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരു വലിയ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് കൂടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക, മീഡിയം ഫ്ലെയിമിലാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറിവേപ്പില 1 സ്പ്രിംഗ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ചേർക്കേണ്ട കാര്യം നമ്മൾ മറന്നുപോയി. അപ്പോൾ കറിവേപ്പില ചേർക്കുന്നതിന് മുമ്പ് എന്താ സാധാരണ നമ്മൾ ചേരുള്ള കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കടുക് എന്ന് ആദ്യം പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 1 സ്പ്രിംഗ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമ്മളുടെ സവോളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു വലിയ സവോളയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളുടെ ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം അല്പം കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്ത നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് സോർട്ട് ചെയ്തെടുക്കാനുള്ളത്. അത് മറന്നു പോകരുത്. ഫ്ലെയിം കൂട്ടി വെക്കാനോ ഫ്ലെയിം കുറച്ച് വെക്കാനോ പാടില്ല. അപ്പോൾ നമ്മളുടെ ചതച്ച ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ആ ചതച്ച ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതേപോലെ തന്നെ നമ്മളുടെ സവാളയൊക്കെ ഒന്ന് വാടി വരണം. അപ്പോൾ സവാള ഒരുപാടങ്ങ് വാടി കുഴഞ്ഞ് കളറൊന്നും ചേഞ്ചായി വരേണ്ട, അത്രത്തോളം ഒന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നന്നായിട്ടെല്ലാം ഒന്ന് വാടി കിട്ടണം. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അത് കഴിക്കുമ്പോൾ ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും ഫീൽ ചെയ്യത്തില്ല. പുതിയ ഒരു ഐറ്റം ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴയതൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ കൊടുക്കാം. അവർ കഴിക്കുമോ ഇല്ലയോ എന്നും കൂടെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതായത് നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നല്ല ഒരു കളറ് കിട്ടാനും എന്നാൽ എരിവ് കുറവുമായിരിക്കും. അപ്പോൾ അതുകൂടാതെ തന്നെ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുക്കാം, ജീരകം. അപ്പോൾ അതിൻ്റെ പൗഡർ, അതായത് ഫെനൽ സീഡ്സിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ സോർട്ട് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് സോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എപ്പോഴും സോർട്ട് ചെയ്യുമ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനകത്ത് ഉണ്ടായിരിക്കും. അത് ഏതൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മളുടെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1-2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി തക്കാളി നന്നായിട്ട് സോർട്ട് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ എടുക്കുക. അപ്പോൾ സോർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ തക്കാളി നന്നായി
നന്നായിട്ടൊന്ന് സോഫ്റ്റായി നല്ല വെന്തുടഞ്ഞ പരുവത്തിൽ വരണം. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക. നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതേ തുറന്നു വെച്ച് തന്നെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ഓൾറെഡി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയതിന് ശേഷം മാത്രമേ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളി പീസ് പോലെ കിടക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ പാടില്ല, നമ്മളുടെ ഡിഷിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതേപോലെ തന്നെ ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത ചിക്കനാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇട്ട് ഇളക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ചിക്കൻ ഒരുമാതിരി റബ്ബർ പോലെ ആകും, അപ്പോൾ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എരിവ് ഒരുപാട് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം കൂടി ഉപ്പ് ഈ സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ വലിയ 3 പീസസ് ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട്, ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു സെർവിങ് ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മുട്ട കൂടെ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ദേ സെർവിങ് ബൗളിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ പഴയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർ കഴിക്കുമെന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൂടെ നോക്കാം. അപ്പോൾ ഇനി ബാക്കി വന്ന ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ തന്നെ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ചിക്കൻ റെസിപ്പീസ് എന്ന പേരിൽ, അതുകൂടെ അത് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഞാനിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറവെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുകൂടാതെ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കൂടി ഞാൻ അറിയിച്ചേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതുസ്. ഹോപ്പ് യു എൻജോയ് ദീസ് വീഡിയോസ്. സീ യു സൂൺ വിത്ത് അനദർ വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.